നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രത്യേക അന്വേഷ സംഘത്തിന്റെ നടപടികൾക്ക് അസാമാന്യ വേഗത വന്നിരിക്കുകയാണ് നവീൻ ബാബു ഉപയോഗിച്ച രണ്ട് ഫോണുകൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മരണം നടന്ന് ഒന്നര മാസം പിന്നിടുമ്പോഴാണ് ഫോണുകൾ ഹാജരാക്കിയത് എന്നതാണ് രസകരം പ്രത്യേക അന്വേഷ സംഘം ശേഷം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ എടുത്തതും കഴിഞ്ഞ ദിവസം തന്നെയാണ് നവീൻ ബാബുവിന്റെ കൊലപാതകമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതി കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് എസ് ഐ ടിയുടെ പരക്കംപാച്ചിൽ വരുന്നത് ഡിസംബർ ആറിന് കേസ് ഡയറി ഹാജരാക്കാന് കോടതിയുടെ നിർദ്ദേശം അതിനു മുമ്പ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുവാനുള്ള തിരക്കിട്ട നീക്കമാണ് പോലീസ് നടത്തുന്നത് എസ് ഐ ടി കുറിച്ചാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രധാന പരാതി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് എസ് ഐ ടി അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയെങ്കിലും കോടതിയിൽ വരെ പരാതി ഉന്നയിച്ച ശേഷമാണ് പത്തനംതിട്ടയിലെത്തി കുടുംബത്തിന് മൊഴിയെടുത്തത് സിബിഐ അന്വേഷണം ഉന്നയിച്ച് ഹർജി നൽകിയ ശേഷമാണ് കേസിൽ ആരോപണ വിധേയനായ കളക്ടറുടെ മൊഴി എടുത്തത് ഇതിനു മുമ്പ് ഈ സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയപ്പോൾ മഞ്ജുഷ തന്റെ അമർശവും പരാതിയും ഒക്കെ തന്നെ അവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് കീഴടങ്ങിയ ശേഷം കേസിലെ പ്രതി പി പി ദിവ്യയെ ചോദ്യം ചെയ്തതും കലക്ടറേറ്റിലെ ഏതാനും ജീവനക്കാരുടെ എടുത്തതുമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാര്യമായി ചെയ്തത് എന്നാണ് അവർ പറയുന്നത് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാൻ എസ് ഐ ടി ശ്രമിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സിബിഐ അന്വേഷണം മുന്നിൽ കണ്ടുകൊണ്ട് എസ്ഐ ടി സി സി ടി വി ദൃശ്യങ്ങൾ ഫോൺ വിളിച്ച് വിവരങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ജുഷ ഒന്നാം മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചതും ഹർജി നൽകിയതും എ ഡി എം മരിച്ചതിനു ശേഷമുള്ള നടപടിക്രമങ്ങളിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നാണ് പ്രധാന ആരോപണം ബന്ധുക്കൾ എത്തുമുമ്പേ ഇൻക്വസ്റ്റ് നടപടി നടത്തിയതും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ഒക്കെയാണ് വിവാദമായത്